കോളേജിൽ നിന്ന് ടൂർ പോയ എൻ്റെ അനിയത്തിയുടെ മോനെ വിളിക്കാനായിട്ട് ഞങ്ങളിപ്പോൾ ആയൂർ നിൽക്കേണ്ട, രാത്രി 11 മണിയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പം. പക്ഷെ വണ്ടി വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂർ കഴിഞ്ഞു. അത്ര നേരം കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് എഴുതി ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഒന്ന് രണ്ട് വണ്ടികൾ ഇങ്ങനെ തടിയും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അർജുനെയാണ് ഓർമ്മ വന്നത്. അർജുൻ്റെ വണ്ടിയുടെ അതേ മോഡൽ വണ്ടി, അതുപോലത്തെ വെള്ള വണ്ടി, അത് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി. അർജുനെ പോലെ തോന്നിയത്, അർജുനെ പോലെ ഇന്നലെ അർജുൻ്റെ വണ്ടി പോലെ തോന്നി. ആ വണ്ടി കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് വെള്ള വണ്ടിയും കൂടെ കണ്ട്, തടിയും അതുപോലെ അടുക്കി വെച്ചുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി, അർജുൻ്റെ വണ്ടി പോലെ. കാരണം നമ്മൾ കുറേ നാളായിട്ട് മാസങ്ങളോളം നമ്മൾ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഒരു വണ്ടിയുടെ കാര്യം, ഇങ്ങനെ വണ്ടിയും ഇതെല്ലാം അത് ഓർക്കുമ്പം തന്നെ ഒരു സങ്കടമല്ലേ. ആ വീട്ടുകാരുടെ സങ്കടവും വിഷമവും എല്ലാം, അത് പിന്നെ കുറേ പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത ചർച്ചകളും എന്തൊക്കെയായിരുന്നു. തടിയും വണ്ടിയും പോയത് കണ്ടോ. വെള്ളം നോക്കിക്കൊണ്ട് പോണത് കണ്ട, അടുത്ത് വന്നപ്പോൾ എടുക്കാൻ പറ്റില്ല വെള്ളം. അത് കണ്ട, അടുത്ത ടൂറിസ്റ്റ് ബസ് കോളേജിൽ നിന്നുള്ള കുട്ടികളായിരിക്കും കേട്ടോ, വലിയ കുട്ടികൾ രണ്ട് പേരും അവിടെ നിന്ന് കയറി അത് പോകുന്നു. ഞങ്ങൾ അടുത്ത ഇവിടുത്തെ പോയ കുട്ടികളെ കാത്തിരിക്കുന്നു. അയ്യോ, ഇതെന്ത് കൊണ്ടുവന്ന പുല്ലാണോ? ആ ഒരു സൈഡ് കൊണ്ട് ആ ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞിരിക്കുന്നു വണ്ടി. എന്തൊക്കെയാണോ കാണിക്കുന്നത്. പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം എത്തിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറേ വേസ്റ്റ് എടുക്കുന്ന കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. മീനും വണ്ടി എല്ലാ വണ്ടി ഭയങ്കര സ്മെല്ലും. ഓരോ വണ്ടികൾ വരുമ്പോഴും നോക്കുകയാണ് അതാണോ വരുന്നത് അതാണോ വരുന്നതെന്ന്. പക്ഷെ അതിങ്ങോട്ട് വന്നിട്ടില്ല, തൊട്ടടുത്ത് വരെ എത്തി. ലൊക്കേഷൻ ഇട്ട് വന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഈ സമയം 12:30 സമയത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിൽ. അതുകൊണ്ട് ഇപ്പോൾ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോനുണ്ട് കൂടെ. ഞങ്ങൾ വണ്ടി വിളിച്ചുകൊണ്ടാണ് വന്നത്. ആള് തിരക്കുണ്ട്, ബഹളം കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. വണ്ടിയിൽ ഇരുന്ന് മടുത്തിട്ട് ഇറങ്ങിയതാണ് പുറത്തോട്ട്. എടാ, ഒരു പട്ടി വരുന്നടാ. അറിയാൻ പറ്റില്ല ഇതിപ്പോ ഈ സമയത്തൊക്കെ. അവരുടെ എത്ര ഉണ്ട് നോക്ക്. ഏതാണ്ട് നിശബ്ദത ആയിട്ടുണ്ട്. അങ്ങനെ വണ്ടി എത്തി. പക്ഷെ ഞങ്ങൾ നിന്നിടത്തുനിന്ന് കുറേ മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തിയത്. പിന്നെ ഞങ്ങൾ എന്നെ പുറകെ ഓടി ചെല്ലുകയാണ് ചെയ്തത്. അത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 12:30 കഴിഞ്ഞ് 1 മണിക്ക് അടുത്തായി. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങളത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.